ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ്, സ്പെസിഫിക് ആയിട്ട് ആ സോഴ്സ് ഓഫ് ക്യാപിറ്റലിനുള്ള കോസ്റ്റ് കണ്ടെത്തുന്നത് പറഞ്ഞു. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പിന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഒക്കെ പറഞ്ഞു. ഇനി കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് പറയാനുള്ളത്. അതായത് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നതും ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ്, അതിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്ന ആ ക്യാപിറ്റൽ എന്താണ്? അതായത് ഫേമിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫേമിനകത്ത് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന റെസിഡ്യൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അർഹതപ്പെട്ടതാണ്. പക്ഷേ അത് 100% പേ ഔട്ട് ചെയ്യാറില്ല, പകരം എന്ത് ചെയ്യും, അവിടെ ഒരു സെർട്ടൈൻ പ്രപ്പോർഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് കീപ്പ് ചെയ്യും. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ആ ഒരു പ്രോഫിറ്റ് കീപ്പ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്ത് ഒക്കെ ആ ഫേമിന് നടത്തണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അവരുടെ തന്നെ ഫണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ശരിക്കും ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അർഹതപ്പെട്ടിരുന്ന ഒരു എമൗണ്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിവിഡൻഡ് ആയിരുന്നു. പക്ഷേ അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ദെർഫോർ റിട്ടേൺഡ് ഏർണിങ്സ് ആർ ദ എക്യുമുലേറ്റഡ് എമൗണ്ട് ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് എന്നാണ് പറയാറ്. ഇനി കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ്? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇൻകർ ചെയ്യാത്തൊരു എന്താ പറയുക സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ്. അതായത് നമ്മൾ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യണം, ഷെയർസിന് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യണം, പക്ഷേ റീറ്റെയിൻഡ് ഏർണിങ്സിന് അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ എന്താണ് ഇത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫോർഗോ ചെയ്ത ഒരു ഡിവിഡൻഡാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു കോസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസിന് വരുന്ന ആ ഒരു കോസ്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആ ഡിവിഡൻഡ് ഫോർഗോ ചെയ്തു, അപ്പോൾ അവർക്കൊരു ആ ഡിവിഡൻഡിൻ്റെ കൂടി എമൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് വേറെ വല്ല ഓപ്പർച്യൂണിറ്റീസിൽ അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിലൊക്കെ അത് ഡെപ്പോസിറ്റ് ചെയ്യായിരുന്നു, അതിൽ നിന്ന് വേറെ റിട്ടേണും അവർക്ക് എടുക്കായിരുന്നു. അതവർ അവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതാണ് സത്യത്തിൽ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോർഗോ ചെയ്ത ഡിവിഡൻഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡാണ്. അതിൽ നമ്മൾ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. നോർമലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ഓഫ് ചെയ്യുന്ന ഡിവിഡൻഡിൽ അങ്ങനെ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാറില്ല. പക്ഷേ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കേസിൽ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാറുണ്ട്. അതാണ് ഇതിലൊരു സ്ലൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ടാക്സോ അല്ലെങ്കിൽ ബ്രോക്കറേജ് അല്ലെങ്കിൽ കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് ഇസ് ദ സെയിം ആസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. KR എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് സെയിം ആണ്. അത് നമുക്ക് ഇക്വേഷനിൽ പറയുമ്പോൾ നോക്കാം. ഒന്നുകൂടി കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നൊന്ന് അത് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഒബ്റ്റെയിൻ ബൈ ഇൻവെസ്റ്റിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ഇൻ അതർ സെക്യൂരിറ്റീസ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ആണ് അവർ ഫോർഗോ ചെയ്യുന്നത്. അത് അതർ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുമായിരുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദ ഡിവിഡൻസ് ഫോർഗോൺ ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫോർഗോ ചെയ്ത ഡിവിഡൻഡിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ നമുക്ക് കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് ഡിഫൈൻ ചെയ്യാം. ഇനി അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സ് ബ്രോക്കറേജ് പോലെയുള്ള കാര്യങ്ങൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വി നോ ദാറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സ് ബിലോങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അർഹതപ്പെട്ടിരുന്ന ഒരു എമൗണ്ട് ആയിരുന്നു. ഹെൻസ് ദ കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിംഗ് ഇസ് കമ്പ്യൂട്ടഡ് ഇൻ ദ സെയിം വേ ആസ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. However, the following adjustments should be made in the cost of retained earnings. ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്? ആഫ്റ്റർ ടാക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രോക്കറേജ് കമ്മീഷൻ പോലെയുള്ള എക്സ്പെൻസസ് വരുന്നുണ്ടെങ്കിൽ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സും തമ്മിലുണ്ട്. അത് കുറച്ച് കുറവായിരിക്കും. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവായിരിക്കും. പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, ഫ്ലൂട്ടേഷൻ കോസ്റ്റ്, ബ്രോക്കറേജ് എക്സെട്രാ മേക്സ് ദ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് സ്ലൈറ്റ്ലി ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇനി ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈക്വലൻ്റ് ആണ്. KR എന്ന് പറയുന്നത് KE ഈക്വലൻ്റ് ആണ്. ഈക്വേഷൻ വരുന്നത് KR ഈസ് ഈക്വൽ ടു
കെ ഇ ഇൻറ്റു വൺ മൈനസ് ടി ഇൻറ്റു വൺ മൈനസ് ബി എന്നുള്ളതാണ്. ബി എന്ന് പറയുന്നത് ബ്രോക്കറേജിന്, ടി എന്ന് പറയുന്നത് നമുക്കറിയാം ടാക്സിന്, ഇൻകം ടാക്സിന്. പിന്നെ കെ ഇ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കെ ആർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിംഗ്സ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു വൺ മൈനസ് ടി ഇൻറ്റു വൺ മൈനസ് ബി എന്നാണ്. അപ്പോൾ ടാക്സ് ബ്രോക്കറേജ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, ടാക്സും ബ്രോക്കറേജും ഒന്നും ഇല്ല ക്വസ്റ്റനിലെങ്കിൽ കെ ആർ ഇസ് ഈക്വൽ ടു കെ ഇ എന്നാണല്ലോ. പിന്നെ കെ ഇ ചിലപ്പോൾ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരിക്കില്ലേ അതിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ഫോർമുലാസ് ഉപയോഗിച്ചിട്ടാണ് കെ ഇ കാണാനുള്ള ഡിഫറെൻറ്റ് ഫോർമുലാസ് ഉപയോഗിക്കണം. അതെങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോവാം. അതായത് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിലാണെങ്കിൽ ഡി ബൈ എൻ പി ഓർ എം പി ഇൻ ടു ഹൺഡ്രഡ് എന്നുള്ളതാണ്. ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് ആകുമ്പോൾ ഡി ബൈ എൻ പി ഓർ എം പി ഇൻ ടു ഹൺഡ്രഡ് പ്ലസ് ജി എന്നാവും. പിന്നെ ഏർണിംഗ്സ് പെർ ഏർണിംഗ്സ് പ്രൈസ് മെത്തേഡിലാണെങ്കിൽ ഇ പി എസ് ഡിവൈഡഡ് ബൈ എൻ പി ഓർ എം പി ഇൻ ടു ഹൺഡ്രഡ് എന്നാവും. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫേംസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് 12%, ദാറ്റ് ഇസ് കെ ഇ അല്ലേ. കെ ഇ തന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി. ആൻഡ് ടാക്സ് റേറ്റ് ഓഫ് മെജോറിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇസ് 30%. ബ്രോക്കറേജ് ഇസ് 3%. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ്. കെ ആർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കെ ഇ തന്നിട്ടുണ്ട്, ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്, ബ്രോക്കറേജും ഉണ്ട്. അപ്പോൾ ആ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷൻ, അതിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കെ ഇ ഇൻറ്റു വൺ മൈനസ് ടി ഇൻറ്റു വൺ മൈനസ് ബി എന്നുള്ള ആ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഇ ഇസ് ഈക്വൽ ടു 12%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 12% ആണ്. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. വൺ മൈനസ് 30%, ദാറ്റ് ഇസ് 1-0.30 എന്നുള്ളതാണ്. ഇൻ ഇൻറ്റു 1-3%, ദാറ്റ് ഇസ് 1-0.03 എന്നുള്ളതാണ്. അപ്പോൾ 12% ഇൻറ്റു 0.70 ഇൻറ്റു 0.97 എന്നുള്ളതാണ്. അപ്പോൾ ഫൈനലായിട്ട് കെ ആർ ഇസ് ഈക്വൽ ടു 8.148%, ദാറ്റ് ഇസ് 8.15% ആണ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ കമ്പനി ഷെയർസ് ആർ കറൻ്റ്ലി സെല്ലിംഗ് ഫോർ റുപ്പീസ് 150. ദ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആൻഡ് ഗ്രോത്ത് റേറ്റ് ആർ 5 and 6 റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് കെ ആർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഡയറക്റ്റ്ലി തന്നിട്ടില്ല അല്ലേ. പക്ഷേ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, ഏത് മെത്തേഡാണ് എന്ന് ആദ്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. ഡിവിഡൻഡും തന്നിട്ടുണ്ട്, ഗ്രോത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഇനി ഡിവിഡൻഡ് എത്രയായിരുന്നു? ഡിവിഡൻഡ് ആൻഡ് ഗ്രോത്ത് റേറ്റ് ആർ 5 and 6% റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിവിഡൻഡ് റുപ്പീസ് 5 ഗ്രോത്ത് റേറ്റ് ദാറ്റ് ഇസ് ജി ഇസ് ഈക്വൽ ടു 6% ആണ്. ഇനി മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടോ? അതെ, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 150 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലകത്ത് ഇനിയിപ്പോൾ ടാക്സിനോ അല്ലെങ്കിൽ ബ്രോക്കറേജിനോ ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ടതില്ല. കെ ഇ എന്ന് പറയുന്നതാണ് കെ ആർ ഇവിടെ ആക്ച്വലി. അപ്പോൾ കെ ഇ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. കെ ഇ കാണാൻ വേണ്ടിയിട്ട് ഡി ബൈ എം പി ഇൻറ്റു 100+G എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ കെ ഡി എന്ന് പറയുന്നത് 5 ആണെന്ന് പറഞ്ഞു. സെല്ലിംഗ് പ്രൈസ് 150, ദാറ്റ് ഇസ് മാർക്കറ്റ് പ്രൈസ് 150 ഇൻറ്റു 100+G എന്ന് പറയുന്നത് 6%. ആദ്യം നമുക്ക് ഡി ബൈ എം പി ഇൻറ്റു 100 എത്രയാണ് അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ റേറ്റ്? 5 by 150 ഇൻറ്റു 100, ദാറ്റ് ഇസ് 3.33% പ്ലസ് 6%. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 9.33% ആണ് കെ ഇ എന്ന് പറയുന്നത്. ഇവിടെ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ബ്രോക്കറേജോ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കെ ആർ എന്ന് പറയുന്നത് ഇസ് എക്സാക്ട്ലി കെ ഇ. അപ്പോൾ കെ ആർ ഇസ് ഈക്വൽ ടു 9.33% എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ.